ഗൈസ്, അപ്പോൾ പുള്ളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്കെല്ലാം ചേർക്കും ഒരു വ്യൂ സ്വാദം. അപ്പോൾ ഇത് നമ്മൾ പിന്നെയും നമ്മുടെ GTA 5 RP അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മുടെ പണ്ട് ടോംസ്, നമ്മുടെ കൂട്ടുകാരുണ്ട് ഗെസ്റ്റേഴ്സ്, അവൻ നമ്മുടെ വീട്ടിൽ അവൻ്റെ വീട്ടിലൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്നെന്താ പറയുക, ഇന്ന് നമുക്ക് ക്ലാസ് ഒന്നുമില്ല, ഫുൾ ചില്ലും മൂടാണ് കേട്ടോ. നമ്മുടെ അച്ഛനും ഇതേ പുറത്തൊക്കെ നിന്നിട്ട് അത് ചില്ലുമൂടിലൊക്കെ നിൽക്കണ്ടേ. അത് കേട്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. ഇന്ന് ഞാൻ വിചാരിക്കാൻ എന്താ അറിയുമോ, ഇന്നലെ നമ്മൾ ചെക്കന് ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായി, പിന്നെ അല്ല മേടിച്ചു കൊടുക്കല്ല കട്ടെടുത്തിട്ടുണ്ടായി. യെസ്, അപ്പം നമ്മൾ ഇന്ന് ചെക്കന് ഫോണൊക്കെ വിളിച്ച് കാര്യം പറയാനുണ്ട്. ഇന്ന് ക്ലാസ് പോണക്കാണല്ലോ, അപ്പം എന്തായാലും ഒരു ട്രിപ്പ് പോയാലെന്നുള്ളൊരു ഒരു ഇതുണ്ട് ചോക്കെ. യെസ് ഒരു ട്രിപ്പൊക്കെ പോകണം. നമ്മൾ ഇന്ന് ഉണക്കായിട്ട് ആ ചെക്കൻ്റെ ഒപ്പം നമ്മൾ പുതിയ കൂട്ടുകാരനല്ലേ, നമ്മളിതുവരെ ആദ്യമായിട്ടാണ് കണ്ടുപിടുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു ഒരിതിലാണ്. യെസ്, അപ്പോൾ ചെങ്ങനെ വിളിക്കണം. അതിനുമുമ്പ് വീഡിയോ കാണുന്നവരെ എന്ത് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു താഴെ സബ്സ്ക്രൈബ് ഉണ്ട്, അടിച്ച് പൊട്ടി കേസ് അടിച്ച് പൊട്ടിച്ചോ. അവൻ്റെ ചാനലിൻ്റെ ലിങ്കും താഴെ കിടക്കുന്നുണ്ട്, ഓക്കെ, അവിടെയും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെക്കനെ ഒന്ന് വേഗം വിളിക്കട്ടെ. ഫോണൊക്കെ കൊടുത്ത് എന്നിട്ട് ചെക്കൻ ഫോൺ എടുക്കുമെന്നറിയില്ല. റിങ്ങിയുണ്ട്, റിങ്ങിയുണ്ട്, ഹലോ കേക്കാം. ഹലോ റേഞ്ചല്ലേ, എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ടാ പുതിയ ഫോണൊക്കെ? ഇന്നലെ മൊത്തം ഇതിനകത്തായിരുന്നു പൊളിച്ചടക്കി. പിന്നല്ല പിന്നല്ല, പൊളി പൊളി. എടാ സെറ്റല്ലേ ഫോൺ, സെറ്റല്ലേ ഫോൺ കിട്ടിയപ്പോ ഒരു വീട്ടിൽ കാണിച്ചത്, വീട്ടിൽ കാണിച്ചാ സീനാണ്. ഓ ഭാഗ്യടാ ഭാഗ്യടാ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചേ. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, ട്രിപ്പ് വിട്ടാലോ? ട്രിപ്പ് എപ്പൊടി? ഞാനേ വീട്ടിലെ വീട്ടില് പുതിയ വണ്ടിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, എന്റെ വണ്ടി ആയിട്ട് വരെ. അതെ, ആ ഞാനാണ് സ്കൂള്, ഇവിടെ ക്ലാസ്സില് പിള്ളേരൊക്കെ ഗേറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട് ഇവിടെ തന്നെയാണല്ലോ, അറിയാലോ. അപ്പൊ നമുക്ക് പഠിക്കാം, ട്രിപ്പ് പോകണം. ഓക്കെ എടാ, അപ്പൊ നീ നേരെ ഇങ്ങോട്ട് വന്നോ, വേറെ ഒരു GPS അയച്ചേക്ക്, ഞാൻ ലൊക്കേഷൻ അയക്കണോ? ലൊക്കേഷൻ അയക്കണോ? വേഗം വന്നോ വന്നോ വന്നോ. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇപ്പൊ വരാന്നാണ് പറഞ്ഞേക്കണേ, ചെക്കനോട് പറഞ്ഞ് സെറ്റാക്കിണ്ട്. അപ്പൊ നമ്മളിനി ട്രിപ്പ് മൂടാണ്, ഫുള്ള് ട്രിപ്പ് മൂടാണ്. നമ്മള് ചില്ലാട് മൗണ്ടൻ്റെ അടുത്തൊരു ഏരിയ ഉണ്ട്. നമ്മള് മുമ്പ് വീട്ടുകാരൊക്കെ ഇപ്പൊ ഒക്കെ പോയിട്ടില്ല, പക്ഷെ നമ്മള് കൂട്ടുകാരെ കൊണ്ടുവരില്ല. ചെക്കനെന്ന് കാണിച്ചു കൊടുത്ത് പോളിപ്പിക്കണം എന്നുണ്ട്. യെസ്, അപ്പൊ ഞാൻ എന്റെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ചിട്ടേട്ടാ. ഓ ഗേസ്, വണ്ടി കിടക്കണോക്കെ ചെക്കൻ വരട്ടേട്ടാ. ചെക്കൻ ഇപ്പൊ വരുന്നു പറയട്ടെ. നമ്മൾ ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകി തുടച്ചൊന്ന് ഇടണമെന്നുണ്ട്. നമ്മുടെ വണ്ടി, ഇത് നമ്മുടെ അച്ഛൻ്റെ ഒക്കെ വണ്ടി. ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേട്ടാ. എന്റെ അമ്മ കണ്ടോ കണ്ടോ കണ്ടോ, എന്റെ പൊന്നെ, ഈ വണ്ടിക്ക് ഇല്ല അടി വണ്ടിയാണ്. നോട്ടെ ഈ വണ്ടി നോട്ടെ, എന്റെ അമ്മ കണ്ടാ, അച്ഛൻ്റെ വണ്ടി, അച്ഛൻ ചീത്ത വരെ അറിയില്ല. ഏയ് അവൻ വന്നാ. ഹലോ ഡേ 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 ഡേ, എന്റെ മോനെ ഡേ ഡേ, ഇതാണ്ടോ എന്റെ വീട്? നമ്മള് പറയാല്ലേ ആടാ, കൊറച്ചൊക്കെ അത്യാവശ്യം എല്ലാം ഫുൾ ഫുൾ സെറ്റ് ആണ്. എടാ എന്താ കുളിച്ചില്ലേ നീന്ന്? അട ഇതാ ഞാനേ, ഞാൻ മടിച്ച് കുളിക്കാൻ മടിക്കുമ്പോ അമ്മയൊക്കെ ഇതിന്റെ മുകളിൽ കയറ്റി തന്നെ. നമുക്കൊന്നല്ല, നമ്മുടെ വീട്ടുകാർക്കൊക്കെ, നമ്മുടെ വീട്ടുകാരെ കൊറേ ഫാമിലി ഉണ്ടാ. വേറെ വലിയ വീടല്ലേ, വലിയ ഫാമിലി ഞങ്ങള്. അതാണ് സംഭവം. ഇതാണ് ഞങ്ങളുടെ ടിവി കണ്ടാ, വലിയ ടിവി, 4K HD. പിന്നെ റൂമുണ്ട് കേട്ടാ. നീ നിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നിന്നോട്. പൈസ നിനക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ എടുത്തോടന്ന്, ഒരു സീനുമില്ല. ഇവിടെ ഉണ്ടോ ഗണ്ണ് ഉണ്ടാക്കണ സ്ഥലാടാ. ഞങ്ങൾ ഇവിടെ തന്നെ ഗണ്ണൊക്കെ ഉണ്ടാക്കും, ഇവിടെ ബുള്ളറ്റ് ഒക്കെ അടിക്കണോട്ടാ. ഇവിടെ തന്നെ ഞങ്ങൾ ഗണ്ണ് സ്വന്തമായിട്ട് ഉണ്ടാക്കും ഞങ്ങളുടെ ടീം. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം, നീ വണ്ടിക്ക് പോക്കോ. വിട്ടോ വിട്ടോ ആടാ, ശരി ശരി. ഓഫീസ് നമ്മളിപ്പോ ബാഗ് ഒക്കെ എടുത്തിട്ട് ചെക്കൻ അവിടെ പോയി നിക്കണ്ട കേട്ടോ. വണ്ടിയിൽ എടുത്ത് ബാഗും പോട്ടെ, വേഗം പോട്ടെ. ട്രിപ്പ് മൂഡ് മൂഡേസ് അല്ലേടാ, മൂഡേസ് അല്ലേ
ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാകണ്ടാ വലിയ വീടല്ലേ ഇവിടെ കൊറേ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ വണ്ടിയത് ഞാനും ഓടിക്കാം നീ കേറ് നമുക്ക് സ്ഥലക്കാരെ കേറിക്കോ എന്റെ മോടാ കില്ലാടി വണ്ടിയാണോടാ നിനക്ക് തലോട വേണോ തലേടെന്ന് വേണ്ട സീനില്ല സീനില്ല കാണാൻ പറ്റണ്ടാവില്ലോ ഞാൻ പോണ സ്ഥലം നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മള് ചില്ലാടിലേ ഒരു മഞ്ഞുമലയുടെ സൈഡിലേക്ക് പോണേ അവിടെ ഫുള്ള് ഫോഗാണ് രാവിലെ സമയം ഇപ്പൊ മഴക്കാലൊക്കെയല്ലേ ഭയങ്കര ഫോഗായിരിക്കും നമ്മളവിടെ പോണു ക്യാമ്പ് അടിക്കണു താമസിക്കണു ഒരു ദിവസം ഓക്കെ അതാ പറഞ്ഞ വൈബേജ് ഇവിടെ നിർത്താൻ വേണ്ടി ഇത് ഏതൊരു വീട്ടിൽ വരാടാ ഈ ബിരിയാണി വാച്ച് ടവർ ഒക്കെ സ്വന്തമായിട്ട് വൈകുന്നതുകൊണ്ട് വരും അല്ലടാ രാവിലെ നീ എന്താ പറയണ രാത്രി അല്ലേ അയ്യോ ഞാൻ ഉറങ്ങി എഴുന്നേറ്റൂലേ രാവിലെ അതായത് സൂര്യൻ ഉദിക്കാറാവണുള്ളു സത്യം പറഞ്ഞാ ഞാൻ ഭയങ്കര നേരത്തെ രണ്ടു മണിയൊക്കെ ആയിട്ടു ആവാ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പോയിട്ട് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സെറ്റ് ആക്കാം ബാക്കി കയറിയാം ക്ലൈമറ്റ് ഒക്കെ നീ പിന്നെ അല്ലേ ക്ലൈമറ്റ് ഒക്കെ കിടിലും സംഭവിച്ചില്ല ഇഷ്ടപ്പെട്ടു എനിക്കറിയാം നീ എങ്ങനെ എങ്ങനെ വന്ന് നിന്നിട്ടില്ല എനിക്കറിയാത്തോണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടത് എനിക്കറിയാം നിന്റെ ഒരു ഇത് വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവര് കൊടുന്ന പട്ടിയതുണ്ട് സൈക്കിൾ ഒക്കെ ഇരിക്കണ്ടല്ലോടാ അകത്ത് നടച്ചിരിക്കട ഇവിടെ ഫുള്ള് ഓൾറെഡി ആൾക്കാരൊക്കെ വന്നിട്ടേ സെറ്റ് ഇരിക്കടാ ഒരു കോഫി എടുത്ത കോഫി എടുത്ത് അതന്നെ തണുപ്പത്ത് ഇപ്പൊ രണ്ടു മണി മൂന്ന് മണിക്ക് ആയല്ലോ നമുക്ക് ഇവിടെ ഞാൻ വിചാരിക്കുന്നത് എടാ ഇവിടെ ആൾക്കാരുണ്ടാ നമുക്ക് ക്യാമ്പ് അടിക്കാൻ പറ്റിയാട്ട ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഇതിന്റെ മുകളിൽ കിടന്നുറങ്ങി കൊള്ളാടാ നീ അതിന്റെ മുകളിൽ കയറി കിടന്നുറങ്ങിയോ അത് നല്ലത് ഞാൻ കോഫി ഒന്ന് കുടിച്ച് തീർക്കട്ടെ കിടന്നുറങ്ങുന്ന രാവിലെ നമുക്ക് കാണാം ഓക്കെ എന്റെ അമ്മ രാവിലെ ആയാലോ എന്റെ അമ്മ എല്ലാവരും ആരും എണീറ്റല്ലേ ഓക്കെ ഭയങ്കര തണുപ്പ് 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 ഞങ്ങൾ ഇവിടെ എന്റെ മുകളിൽ കിടന്നുറങ്ങിയത് അവൻ കിടന്നുറങ്ങണു പോത്തി എത്ത പോലെ കിടക്കണം എടാ എണീക്കടാ ഇവനെ ചവിട്ടി എണീപ്പ് ചിലക്കാരല്ലോ എണീറ്റ് പോയടാ രാവിലെ ഇവിടെ തണുത്തിട്ട് പിടിച്ച് നിക്കാൻ വയ്യ എന്റെ അമ്മ തണുപ്പാ ഞാൻ പറയട്ടെ ഈച്ചക്കിണ്ടവിടെ ഇവിടെ ആൾക്കാരെന്താ മീനൊക്കെ ഓർത്ത് വെക്കണ്ടല്ലോ ആണ്ണമാര് എടാ മലയാളം മുകളിലേക്ക് പോണട്ടെ അങ്ങനത്തെ കുറച്ച് സൈക്കിൾ എടുക്ക സൈക്കിൾ എടുക്ക നിന്റെ വീട്ടിൽ നിന്നല്ലേ നിന്റെ വീട്ടിൽ ഞാൻ തോക്ക് അടിച്ച് മാറ്റിയിട്ടുണ്ട് കള്ളാ നീ കണ്ണെടുത്തല്ലേ ഞാൻ കണ്ണെടുത്ത കള്ള
എനിക്ക് തന്നോട്ടോ നിന്റെ ബാഗിലില്ല കണ്ടിട്ടുണ്ടോ നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടു. നീ സിനിമയിലെ കണ്ടിട്ട്? ഞാൻ ഇതുവരെ ഇതുപോലെ കണ്ടിട്ടില്ലടാ. ഇതെങ്ങനെയാണ് വിരക്കായി കുളിക്കരി വാടാ നിനക്കൊരു കാര്യം ചെയ്യാം. വെടിവെച്ചിടാൻ പറ്റൂ അവരെ വെടിവെച്ചിടാൻ പറ്റൂ പറയട്ടെ. ഇവര് മനുഷ്യ മരമാണം കേട്ട് വരുന്നതാടാ. പോലീസുകാരോട് പറയണത് റോഡ് പിടിക്കണം. ഈ മല കയറി കഴിഞ്ഞാ റോഡ് പിടിക്കാം. സമയടാ മോനെ സീനട കാട്ടുന്നൊക്കെ സോംബിയാറും കൂടാ. റോഡില് വണ്ടിയും കാണാനല്ല. സോംബി പിടിച്ച കണ്ണും കൈയൊക്കെ പോവും മോനെ. കൈയും കാലൊക്കെ പോവും. മനുഷ്യ മരമാണുള്ളടത്ത് മാത്രമേ വരുള്ളൂ സ്വാമി. പിന്നെ എനിക്ക് തോന്നുന്നേ ഇവിടെ ആൾക്കാരൊക്കെ ജാഗ്രത. ഇവിടെ വല്ല മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. നമ്മള് മലയാളം ഉള്ളില്ലല്ലേ, നമുക്ക് മെസ്സേജ് ഒന്നും കിട്ടിയില്ല. അതാണ് എല്ലാവരും പോയിടാ, എല്ലാവരും പോയിടാ. എടാ ഇവിടെ നോക്കടാ, ഒരു പെണ്ണുമ്പള നോക്കടാ. എന്താടാ തള്ളച്ചി നോക്കടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടുന്ന് പോവാ. അതാ നല്ലത്, ഈ സീനൌട്ടാ. ഇവിടെ ഫുള്ള് ഈ സോമ്പിനൊക്കെ വെടിവെച്ചോട്ടെ. റോഡ് എന്റെ ഒന്നും നോക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. കാരണം സോമ്പി എനിക്കറിയാലോ, സോമ്പി നമ്മളെങ്ങാനും കടിച്ചു കഴിഞ്ഞാ നമ്മുടെ കാര്യം തീർന്നു. ശരിയാണ്, നമ്മള് സോമ്പി ആവൂലേ. വേഗം എടുക്ക്, മുട്ടാൻ നിക്കണ്ടോ. വേഗം എടുത്തോണ്ട് പോലെ. നിങ്ങളൊന്നും അവിടെ ഇല്ലെന്നാ തോന്നണം. നമ്മളൊരു ഇത്തിരി മിനിറ്റ് വൈകിച്ച പെട്ടനെ വേണ നീ. ആ ശരിയാണ്, എന്റെ പൊന്നു, നമ്മടെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെ കടിച്ചില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി വെടിവെക്കല്ലേടാ. പോലീസ് സീനാക്കും ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് നമ്മള് മാത്രം ബാക്കി നാട്ടാ. നമ്മള് മാത്രമുള്ള ജീവനോട് പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ടോ? വേഗം വേഗം അതന്നെ. ബാഗിൽ കുറച്ച് കണ്ണിരിക്കേണ്ടതുകൊണ്ട് ഈ കണ്ണ് ഇതില് കണ്ണെടുത്താലെ പോലീസ് കിട്ടിയ കിട്ടി അയാർ കിട്ടി. പോലീസുകാരൊന്നുമില്ലടാ, പോലീസ് സ്റ്റേഷൻ മോളി കയറിയല്ലേ നമുക്ക്. വഴിയുണ്ട് പോലീസിനൊക്കെ സോമ്പി ഓടിച്ചിട്ടുണ്ടാവും. ഇവിടെ ആരും കാണാനില്ല. എടാ എനിക്ക് തോന്നുന്നു ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മള് കേട്ടില്ലടാ. എടാ പുറത്തൊക്കെ സോമ്പി ഇടാ മോനെ. മുട്ടിടാ അവിടെ സോമ്പി. എല്ലാത്തിനും വെടിവെച്ചോടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, നിന്റെ വിളിക്ക് പോയാലോ. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് സോമിനെ കൊല്ലണല്ലേ. നമ്മള് സൈക്കിൾ എടുക്കുമ്പോ എന്തായാലും ഇവരെയൊക്കെ കൊല്ലണ്ടി വരും. അപ്പൊ നമ്മളായിട്ട് കുറച്ച് സഹായം ചെയ്ത് കൊടുക്കാൻ സർക്കാരിന്.
ഇവരൊക്കെ പാവങ്ങളാടാ. ഇതെന്താടാ, ഇതെന്താ സോസാണത്? എടാ സോസ് പോയിണ്ടാ, സോസ് അറിയാം. ബ്രെഡ് കഴിക്കാൻ സോസ് കൊടുത്തിട്ട് വാർത്താ ഇരിക്കുകയാണ് ഗവൺമെന്റ് ചെലപ്പോ പറഞ്ഞിട്ട് സോസ് കഴിച്ചു കഴിഞ്ഞാ ഈ സോംബി മൂഡ് മാറും. നമ്മള് വീട്ടിലും പറഞ്ഞില്ല ട്രിപ്പ് പോണ കാര്യം. ആ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, എന്റെ വീട്ടിൽ വീട്ടിൽ പോകുന്ന സോംബിലല്ലോ എന്റെ വീടത്തറി. വേമ്പ 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 വീട്ടിലേക്ക് സൈക്കിളും കൊണ്ട് കയറ്റി പോവല്ലടാ. അതിനു മുമ്പ് നിന്റെ സോംബി വീണ്ടും കൊണ്ടുപോകും. ഡോർ അടക്കട്ടെ, ഡോർ അടക്കട്ടെ. അല്ല സെറ്റായി സെറ്റായി. അയ്യോ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു വൈഭവം. സോംബിനെ ഒക്കെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കടിക്കാം. എന്നിട്ട് ചുമ്മാ പറഞ്ഞാടാ പോടാ, അങ്ങനെയും ചെയ്യാൻ പോലെ. എടാ ഇല്ല സീനടാ, എന്താടാ ട്രിപ്പ് പോയിട്ട് ഭാഗം ഞങ്ങളുടെ വീട് ബുള്ളറ്റ് പ്രൂഫാ. പിടിക്കാണ്ട് നമ്മള് സേഫാ, നമ്മുടെ വീട്ടിൽ ആരും ഇല്ലടാ. എന്ത് ചെയ്യണം? സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതിന്റെ അടുത്തൊരു പാർട്ട് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാന്റെ ചാനലിലുണ്ടാവും, താഴെ ലിങ്ക് ഉണ്ട്, കയറി ചെക്ക് ചെയ്യുക. അടുത്ത ദിവസം വരാം നമ്മുടെ സോംബിയ പ്രോ ക്ലിപ്സ്. ഇനി എന്തുണ്ടാവും അറിയില്ല ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യുക, എന്താണ് ഫ്യൂച്ചറിൽ നമ്മുടെ കിഡ്സിന് ഉണ്ടാവുകയാണെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പേടിച്ചിട്ടാണ് ഗൈസ് ഈ വീട്ടിൽ കഴിയണേ. ഈ സോംബീസ് ചില്ല് പൊളിച്ച് വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുക ഗൈസ്, അറിയില്ല. കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വരാം. അതുവരെ ഗെയിലെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബൈ ബൈ.